എറണാകുളത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് വലിയ ആശങ്കയായൊരു വാർത്ത, എറണാകുളം കാക്കനാട് ആശുപത്രിയിലെ യുവാവിന്റെ മരണമാണ്. ഇത് വലിയ ആശങ്കക്കിടയാക്കുന്നു. ഷവർമയിൽ നിന്ന് ഭക്ഷ്യ വിഷബാധയേറ്റുവെന്ന് കുടുംബം പരാതി ഉന്നയിച്ച കോട്ടയം സ്വദേശി രാഹുൽ ഡി നായരാണ് മരിച്ചിരിക്കുന്നത്. ബുധനാഴ്ച കാക്കനാട്ടെ ലേ ഹയാത്ത് റെസ്റ്റോറന്റിൽ നിന്ന് രാഹുൽ ഷവർമ വാങ്ങി കഴിച്ചിരുന്നു. ഇതേ തുടർന്ന് പലതവണ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെടുകയുണ്ടായി. ശനിയാഴ്ച കാക്കനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആരോഗ്യം മോശമാവുകയായിരുന്നു. തുടർന്ന് വെന്റിലേറ്റർ സഹായത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു. ശരീരത്തിലേറ്റ അണുബാധ മാരകമാകുന്ന സെപ്റ്റിക് ഷോക്ക് എന്ന അവസ്ഥയാണ് മരണകാരണമെന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഏതായാലും സംശയിക്കും പോലെ ഭക്ഷ്യ വിഷബാധയാണോ മരണകാരണം, അതേക്കുറിച്ച് ഒന്നും പറയാറായിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം, റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് പോലീസ് അടക്കമുള്ളവർ. എന്നാലും ആശുപത്രിയിലെ ഡോക്ടറുടെ പ്രതികരണം അല്പസമയം മുമ്പ് വരികയുണ്ടായി. വിദഗ്ധ പരിശോധനാ റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം ഭക്ഷ്യ വിഷബാധയാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചികിത്സിച്ച ഡോക്ടർമാർ പ്രതികരിച്ചു. അത് കേൾക്കാം. 3 ദിവസം ആയിട്ട് ആൾക്ക് ഫീവറും ലൂസ് സ്റ്റൂൾസിന്റെയും രജിസ്റ്ററി ഉണ്ടായിരുന്നു. അപ്പൊ ആള് അടുത്തുള്ള ഒരു ആശുപത്രിയിൽ നിന്ന് ഒ പി ബേസിൽ ആന്റിബയോട്ടിക്സ് ട്രീറ്റ്മെന്റ് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തലേന്ന് രാത്രി മുതൽ ആള് കുറച്ച് അവശനായിരുന്നു. രാവിലെ ഇവിടെ വരുന്നതിന് 3/4 മണിക്കൂർ മുമ്പ് ആള് കുഴഞ്ഞു വീണു എന്നാണ് നമുക്ക് കിട്ടിയ ഹിസ്റ്ററി. ഇവിടെ വരുമ്പോൾ കാർഡിയക് അറസ്റ്റ് സ്റ്റേറ്റിലായിരുന്നു. ഇവിടെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ പിന്നെ നമ്മൾ ബ്ലഡ് കൾച്ചർ റിപ്പോർട്ടും ടോക്സിക്കോളജി റിപ്പോർട്ടും വന്നാലേ നമുക്കിത് ഭക്ഷ്യ വിഷബാധയാണോ എന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. നമ്മളത് റിപ്പോർട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്താണ് കൃത്യമായി കേസിൽ സംഭവിച്ചിരിക്കുന്നത്? ആശുപത്രി അധികൃതരുടെ നിഗമനം എന്താണ് സൂചിപ്പിക്കുന്നത്? നടപടിക്രമങ്ങൾ ഇനി എങ്ങനെയായിരിക്കും നോക്കാം. ജെവിൻ ടുട്ടു കൊച്ചിയിൽ നിന്നും ചേരുന്നു. ശീതൽ, രാഹുലിന്റെ മരണം 100% ഭക്ഷ്യ വിഷബാധ ഏറ്റിട്ടാണോ എന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല. കാരണം രാഹുലിന്റെ രക്തസാമ്പിളുകളുടെയും ശരീരത്തിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ടോ എന്നതിന്റെയും ഒക്കെ വിദഗ്ധ പരിശോധനാ ഫലം ഇനിയും കാത്തിരിക്കുകയാണ് ആശുപത്രി. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടവും പൂർത്തീകരിക്കാനുണ്ട്. ഇതിനുശേഷമായിരിക്കും ഈ ഭക്ഷ്യ വിഷബാധയിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. നിലവിൽ രാഹുലിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ ഡോക്ടർമാർ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുന്നത്, കഴിഞ്ഞ ബുധനാഴ്ച ഈ ഷവർമ കഴിച്ചതിന് പിന്നാലെ വ്യാഴാഴ്ച മുതൽ തന്നെ രാഹുലിന് അസുഖം തുടങ്ങിയിരുന്നു. വ്യാഴാഴ്ച മുതൽ തന്നെ തുടരെ വയറ്റിളക്കമുണ്ടായിരുന്നു, മറ്റ് അസുഖങ്ങളുണ്ടായിരുന്നു, ക്ഷീണിതനായിരുന്നു. ആ സമയത്ത് ഒരു ആശുപത്രിയിൽ പോയി ആന്റിബയോട്ടിക് കഴിക്കുകയായിരുന്നു. പക്ഷേ ശനിയാഴ്ചയാണ് രാഹുൽ ഈ ആശുപത്രിയിലേക്ക് വരുന്നത്. അപ്പോഴത്തേക്കും ഗുരുതരാവസ്ഥയിലായി. ആശുപത്രിയിൽ എത്തിയ സമയത്ത് തന്നെ ഹൃദയാഘാതമുണ്ടായെന്നും പിന്നീട് അങ്ങോട്ട് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് രാഹുൽ ഇവിടെ തുടർന്നതെന്നുമാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. അത് ഓരോ നിമിഷവും ഓരോ ദിവസവും രാഹുലിന്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:55 മരണം സ്ഥിരീകരിച്ചത്. എന്തായാലും ഈ റിസൾട്ട് വന്നാൽ മാത്രമേ ഇനി ഇത് ഭക്ഷ്യ വിഷബാധ ഏറ്റിട്ടാണോ മരണമെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം നാളെ തന്നെ നടക്കും. ഇവിടെയോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോ ആയിരിക്കും പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക. ബന്ധുക്കൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. എന്തായാലും ഈ മരണകാരണത്തിന് ഭക്ഷ്യ വിഷബാധയാണോ എന്നത് ഇനിയും സ്ഥിരീകരിക്കാനായിട്ടില്ല. അതിന്റെ ഫലം ഉടൻ വരുമെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. വിഷയത്തിൽ നിർണായകമായ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ്. ജെവിൻ ടുട്ടു ആണ് വിവരങ്ങൾ നൽകിയത്.